Hi friends, welcome to my channel. Now, we have 10th level exam preliminary exam topic wise class chemistry and portion varayunnathu video full aayittu kaanuka video ishtayal like cheyanam comment cheyanam share cheyanam mathramalla ee channel subscribe cheyathavaru channel onnu subscribe cheyanam adinadathoru bell icon undu all ennulla option ningal press cheythu kaniyal naan edunna pudhiya videos ellam ningalku notification ay kittum appo namukku class like pogam nammala ideal and dhadikalum aanu padikkunnathu appo ipo SCERT textbook ne base cheythu questions varunnathu kondu Loha Nirmana and chapter and topic will put the tender. That is, Idimbinde Vyavasaik and the Manom, Adapolena, Aluminate in the Manom. But the full light of Karanda Vedicum the Menda and then the Manisla Kirika and then a Korcha terms and above other pet and the English Gostia Manale, Edna Narianum, Atriolo. Pen them just in the fast and speed at a അപ്പോൾ അയണിന്റെ ധാതുക്കൾ അല്ലെങ്കിൽ അയിര് എന്ന് പറയുന്നത് ഹെമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് അയൺ പൈറൈറ്റിസ് ഇത് മൂന്നുമാണ് അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അതായത് കുറച്ച് ലോഹങ്ങളും അവയുടെ അയിരുകളും നമ്മൾ പഠിച്ചിരുന്നു അതിൽ അയണിന്റെ അയിരുകൾ ഹെമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് അയൺ പൈറൈറ്റിസ് എന്നിവയാണ് നമ്മൾ പഠിച്ചു ഇതിൽ അയൺ പൈറൈറ്റിസിനെ വിഡ്ഢികളുടെ സ്വർണ്ണം എന്നാണ് അറിയപ്പെടുന്നത് നമ്മൾ സ്കൂൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് വിഡ്ഢികളുടെ സ്വർണം ഏതെന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം അയൺ പൈറൈറ്റിസ് ആണ് ഉത്തരം ഇനി അങ്ങനെ വിളിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അതിന്റെ കളർ ആണ് അതായത് ബ്രാസിന് എന്താണ് ഈ അയൺ പൈറൈറ്റിസ് എന്ന് പറയുന്ന ലോഹത്തിന്റെ കളർ എന്ന് പറഞ്ഞാൽ മഞ്ഞ മഞ്ഞ കലർന്ന ബ്രാസിന്റെ നിറമാണുള്ളത് അപ്പോൾ ആ നിറത്തിന് സ്വർണ്ണത്തിന്റെ കളറിനോട് സാദൃശ്യമുള്ളതുകൊണ്ടാണ് വിഡ്ഢികളുടെ സ്വർണം എന്ന് അയൺ പൈറൈറ്റിസിനെ വിളിക്കുന്നത് എന്താണ് അയൺ പൈറൈറ്റിസിന്റെ നിറം എന്ന് പറഞ്ഞാൽ സ്വർണത്തിന്റെ നിറത്തിനോട് സാദൃശ്യമുള്ള മഞ്ഞ മഞ്ഞ നിറമാണ് അതായത് ബ്രാസിന്റെ പോലെ മഞ്ഞ മഞ്ഞ നിറമാണ് അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ടാണ് എന്തെന്ന് അയൺ പൈറൈറ്റിസിനെ വിഡ്ഢികളുടെ സ്വർണം എന്ന് നമ്മൾ വിളിക്കുന്നത് ഇനി ഇരുമ്പിന്റെ അല്ലെങ്കിൽ അയണിന്റെ അയിരുകൾ ഏതൊക്കെയെന്ന് നമ്മൾ പറഞ്ഞു ഹേമറ്റൈറ്റ് ഉണ്ട് മാഗ്നറ്റൈറ്റ് ഉണ്ട് അയൺ പൈറൈറ്റിസ് ഉണ്ട് എങ്കിലും ഹേമറ്റൈറ്റിൽ നിന്നാണ് നമ്മൾ പ്രധാനമായും ഇരുമ്പ് വ്യാവസായികമായി നിർമ്മിക്കുന്നത് അപ്പോൾ ഇരുമ്പ് വ്യാവസായികമായി നിർമ്മിക്കുന്നത് ഏതിൽ നിന്നാണ് ഹേമറ്റൈറ്റിൽ നിന്നാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് എങ്ങനെയാണ് ലോഹത്തിൻ്റെ നിർമ്മാണം എന്നുള്ളത് പഠിച്ചു അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത് അതായത് ഭൂമിയിൽ നിന്ന് കുഴിച്ചു കിട്ടുന്ന അയിരിന് അല്ലെങ്കിൽ ധാതുവിനെ ആദ്യം ജലപ്രവാഹത്തിൽ കഴുകും അത് കഴിഞ്ഞിട്ട് അപ്പോൾ ആ കഴുകുമ്പോൾ തന്നെ കുറേ അപദ്രവ്യങ്ങൾ അതായത് കുറേ മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യപ്പെടും അത് കഴിഞ്ഞിട്ട് കാന്തിക വിഭജനത്തിലൂടെ കുറേ മാലിന്യങ്ങളെ നീക്കും അതായത് കാന്തം കൊണ്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന മാലിന്യങ്ങളെ കാന്തിക വിഭജനത്തിലൂടെ മാറ്റും അത് കഴിഞ്ഞിട്ടപ്പോൾ ഇത്രയും മാലിന്യങ്ങളെ മാറ്റിക്കഴിഞ്ഞ ശേഷം കിട്ടുന്ന അയിരിനെ റോസ്റ്റിങ്ങിന് വിധേയമാക്കുന്നു എന്താണ് റോസ്റ്റിംഗ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അതായത് വായുവിൻ്റെ സാന്നിധ്യത്തിൽ ഒരയിരിനെ അതിൻ്റെ ദ്രവണാംഗത്തെക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് റോസ്റ്റിംഗ് എന്ന് പറയുന്നത് വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു നോക്കുക ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ റോസ്റ്റിംഗ് ചെയ്യുമ്പോഴത്തേക്ക് അതിലുള്ള മറ്റ് മാലിന്യങ്ങൾ അതായത് സൾഫർ ആഴ്സനിക് ഫോസ്ഫറസ് തുടങ്ങിയ മാലിന്യങ്ങളൊക്കെ അതിൻ്റെ ഓക്സൈഡാക്കി മാറ്റി വാതക രൂപത്തിലാക്കി അങ്ങ് നീക്കം ചെയ്യും കൂടാതെ അതിലുള്ള ജലാംശത്തെ എന്ത് ചെയ്യും ബാഷ്പീകരിച്ച് നീക്കം ചെയ്യും ഇതെപ്പോഴാണ് റോസ്റ്റിംഗ് നടക്കുമ്പോഴത്തേക്കും ഇനി ഇതിനകത്ത് എന്തുണ്ട് ഗ്യാങ് ഉണ്ട് ഗ്യാങ് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് പെട്ടെന്ന് നീക്കം ചെയ്യാൻ പറ്റാത്ത മാലിന്യങ്ങളെ അല്ലെങ്കിൽ അപദ്രവ്യങ്ങളെയാണ് നമ്മൾ ഗ്യാങ് എന്ന് പറയുന്നത് അപ്പോൾ അയിരിൽ ഈ അയണിൻ്റെ അയിരിൽ കാണപ്പെടുന്ന ഗ്യാങ് എന്ന് പറയുന്നത് എന്താണ് സിലിക്കൺ ഡൈ ഓക്സൈഡാണ് സിലിക്കൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ സിലിക്ക അതിൻ്റെ രാസസൂത്രം എന്ന് പറയുന്നത് SiO2 ആണ് SiO2 അത് പിന്നെ പറയുന്നുണ്ട് അപ്പോൾ ഈ ഗ്യാങ്ങിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നീക്കം ചെയ്യാൻ പറ്റില്ല ഇത് പിന്നീട് എന്താണ് ഈ അയണിനെ ഉരുക്കി വേർതിരിച്ച ശേഷമാണ് ഈ ഗ്യാങ്ങിനെ നീക്കം ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കിട്ടിയ എന്താണ് ഈ അയിര് റോസ്റ്റിംഗ് കഴിഞ്ഞ് കിട്ടിയ അയിരിനെ നമ്മൾ ബ്ലാസ്റ്റ് ഫർണസിലേക്ക് എന്ത് ചെയ്യും ബ്ലാസ്റ്റ് ഫർണസിനകത്തേക്ക് ഇട്ടുകൊടുക്കും അതായത് ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറയുന്ന സംവിധാനം വെച്ചിട്ടാണ് നമ്മൾ ഇനി റോസ്റ്റിംഗ് കഴിഞ്ഞിട്ടുള്ള ഈ ഹേമറ്റൈറ്റിൽ നിന്ന് അയണിനെ വേർതിരിച്ചെടുക്കുന്നത്
ഇതാണ് ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറയുന്നത്. ബ്ലാസ്റ്റ് ഫർണസ് എൻ്റെ ചിത്രമാണിത്. ഈ ബ്ലാസ്റ്റ് ഫർണസ് ഉപയോഗിച്ചിട്ടാണ് എന്താണ് ഹേമറ്റൈറ്റിനെ അയണാക്കി മാറ്റുന്നത്. ബ്ലാസ്റ്റ് ഫർണസ് എന്താണെന്ന് കണ്ടു. ഇതിനെ ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറയാൻ കാര്യം ഇതിൻ്റെ അടിവശത്തൂടെ എന്താണ് നല്ല താപനില, ഉയർന്ന താപനിലയുള്ള ശക്തമായ വായുപ്രവാഹം കടത്തിവിടുന്നത് കൊണ്ടാണ് ഈ സംവിധാനത്തിന് നമ്മൾ ബ്ലാസ്റ്റ് ഫർണസ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ബ്ലാസ്റ്റ് ഫർണസിൻ്റെ മുകളിലൂടെ എന്ത് ചെയ്യും, ഹേമറ്റൈറ്റ്, ചുണ്ണാമ്പുകല്, കോക്ക് എന്നിവ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കും. എന്തൊക്കെയാണ്? ഹേമറ്റൈറ്റ്, ചുണ്ണാമ്പുകല്, കോക്ക്. ഹേമറ്റൈറ്റിനെയാണ് നമുക്ക് എന്താക്കി മാറ്റേണ്ടത്, അയണാക്കി മാറ്റേണ്ടത്. ഇനി ചുണ്ണാമ്പുകല്ലും കോക്കും എന്തിനാണെന്നുള്ളത് പിന്നെ പറയും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളാണ് ഈ കൊടുത്തേക്കുന്നത്. അതായത് ഇതിനുള്ളിൽ കാർബണും ഓക്സിജനും കൂടെ പ്രവർത്തിച്ചിട്ട് കാർബൺ ഡയോക്സൈഡും താപവുമായിട്ട് മാറും. ഈ കാർബൺ ഡയോക്സൈഡും താപവും വീണ്ടും കാർബണുമായി, അതായത് നമ്മൾ കോക്ക് ആഡ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിൽ നിന്ന് കാർബൺ കിട്ടും. ഈ കാർബണുമായി പ്രവർത്തിച്ചിട്ട് എന്തായിട്ട് മാറും, കാർബൺ മോണോക്സൈഡായിട്ട് മാറും. എന്തായിരിക്കും ഈ കാർബൺ മോണോക്സൈഡിൻ്റെ ഉപയോഗം? നമ്മൾ നേരത്തെ പഠിച്ചു എന്താണ്, ഓക്സൈഡാക്കി മാറ്റിയ അയിരിനെ നിരോക്സീകരിക്കുന്നത് ഏതൊക്കെ ഉപയോഗിച്ചിട്ടാണ്, വൈദ്യുതി, കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ് എന്നിവ ഉപയോഗിച്ചിട്ടാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാർബൺ മോണോക്സൈഡാണ് ഇവിടുത്തെ നിരോക്സീകാരിയായി പ്രവർത്തിക്കുന്നത്. അതായത് ഹേമറ്റൈറ്റിനെ നിരോക്സീകരിക്കുന്നത് ആരാണ്, കാർബൺ മോണോക്സൈഡാണ്. അപ്പോൾ ഹേമറ്റൈറ്റ് ഇവിടെ എന്താണ്, ഹേമറ്റൈറ്റ് എന്ന് പറയുന്നത് Fe2O3, അതായത് അയണിൻ്റെ ഓക്സൈഡാണ്. അപ്പോൾ റോസ്റ്റിങ് കഴിഞ്ഞപ്പോൾ അയണിനെ ഓക്സൈഡാക്കി മാറ്റി. ഇനി ഈ ഓക്സൈഡിനെ എന്ത് ചെയ്യണം, നിരോക്സീകരിക്കണം. അപ്പോൾ ഇവിടുത്തെ നിരോക്സീകാരി എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡാണ്. അപ്പോൾ കാർബൺ മോണോക്സൈഡ് ഹേമറ്റൈറ്റിനെ നിരോക്സീകരിച്ചിട്ട് അയണും, Fe എന്ന് പറയുന്നത് എന്താണ്, അയണും, പിന്നെ എന്തുമാക്കി മാറ്റി, കാർബൺ ഡൈ ഓക്സൈഡുമാക്കി മാറ്റി. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചുണ്ണാമ്പുകല്ല് ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി ഈ ചുണ്ണാമ്പുകല്ല് എന്തിനാണെന്ന് പറയാം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിനകത്ത് എന്തുണ്ട്, ഗ്യാങ് ഉണ്ടെന്ന് പറഞ്ഞു. എന്തായിരുന്നു ഗ്യാങ്, സിലിക്കൺ ഡൈ ഓക്സൈഡാണ് ഗ്യാങ് എന്ന് പറയുന്നത്. ഈ സിലിക്കൺ ഡൈ ഓക്സൈഡിനെ ഇതിൽ നിന്ന് മാറ്റണമെങ്കിൽ നമുക്ക് എന്ത് വേണം, അതുമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പദാർത്ഥം വേണം. അതായത് സിലിക്കൺ ഡൈ ഓക്സൈഡുമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പദാർത്ഥം വേണം, ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഈ ഗ്യാങ്ങിനെ പ്രവർത്തിപ്പിച്ച് എന്താക്കി മാറ്റാൻ, സ്ലാഗാക്കി മാറ്റാൻ നമുക്ക് കഴിയുള്ളൂ. ഈ ഗ്യാങ്ങും സ്ലാഗും ഒക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, കാൽഷ്യം കാർബണേറ്റ് അല്ലെങ്കിൽ ചുണ്ണാമ്പുകല്ലിട്ടു. ഈ ചുണ്ണാമ്പുകല്ല് ഇതിന ഉള്ളിലെ താപനിലയിൽ വിഘടിച്ച് എന്തൊക്കെയായിട്ട് മാറും, കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് മാറും. അതായത് കാൽഷ്യം കാർബണേറ്റ് കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് മാറും. ഈ കാൽഷ്യം ഓക്സൈഡാണ് ഇവിടുത്തെ ഫ്ലക്സ് എന്ന് പറയുന്നത്. അതായത് ഗ്യാങ്ങുമായി പ്രവർത്തിക്കുന്ന പദാർത്ഥത്തിനാണ് നമ്മൾ ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഫ്ലക്സ് എന്ന് ഏതാണ്, കാൽഷ്യം ഓക്സൈഡാണ്. ഈ കാൽഷ്യം ഓക്സൈഡ് SiO2 സിലിക്കൺ ഡൈ ഓക്സൈഡ്, അതായത് ഗ്യാങ്ങുമായിട്ട് പ്രവർത്തിച്ചിട്ട് എന്തായിട്ട് മാറും, കാൽഷ്യം സിലിക്കേറ്റ് അല്ലെങ്കിൽ സ്ലാഗ് ആയിട്ട് മാറും. എന്താണ്, കാൽഷ്യം സിലിക്കേറ്റാണ് ഇവിടുത്തെ സ്ലാഗ് എന്ന് പറയുന്നത്. അങ്ങനെ സ്ലാഗ് ആയിട്ട് മാറും. അപ്പോൾ കാൽഷ്യം ഓക്സൈഡ് ഫ്ലക്സാണ്, ഇവിടുത്തെ ഗ്യാങ് എന്ന് പറയുന്നത് സിലിക്കൺ ഡൈ ഓക്സൈഡാണ് നമ്മൾ നേരത്തെ പറഞ്ഞു, അല്ലെങ്കിൽ സിലിക്കയാണ്. അപ്പോൾ ഈ ഫ്ലക്സും ഗ്യാങ്ങും കൂടെ പ്രവർത്തിച്ച് എന്തായിട്ട് മാറും, കാൽഷ്യം സിലിക്കേറ്റായിട്ട് മാറും. ഇതാണ് സ്ലാഗ് എന്ന് പറയുന്നത്. ഈ സ്ലാഗിനെ നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ നിന്ന് അരിച്ചു മാറ്റും. അപ്പോൾ ഈ ഗ്യാങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയല, അതായത് ഗ്യാങ്ങിന് ആസിഡ് സ്വഭാവമാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്ലക്സ് എന്തായിരിക്കണം, ക്ഷാര സ്വഭാവം അല്ലെങ്കിൽ ബേസിക് സ്വഭാവമുള്ള ഫ്ലക്സ് നമ്മൾ ഉപയോഗിക്കണം. എന്നാൽ മാത്രമേ ഇവിടെ എന്ത് ചെയ്യത്തുള്ളൂ, ഇത് തമ്മിൽ റിയാക്ട് ചെയ്യത്തുള്ളൂ, പ്രവർത്തിക്കത്തുള്ളൂ. അതുപോലെ തിരിച്ച് ഗ്യാങ്ങിന് ബേസിക് സ്വഭാവമാണെങ്കിൽ ഫ്ലക്സ് എന്തായിരിക്കണം, അസിഡിക് സ്വഭാവമുള്ള ഫ്ലക്സ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ എന്തായത്, സ്ലാഗ് ഫോം ചെയ്ത് സ്ലാഗ് ഉണ്ടായി. ഈ സ്ലാഗ് എന്ത് ചെയ്യും, ഇരുമ്പിന് മേളിൽ പൊങ്ങിക്കിടക്കും. അതായത് സ്ലാഗിന് സാന്ദ്രത കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇരുമ്പിന് മേളിൽ ഈ ഉരുകിയ സ്ലാഗ് പൊങ്ങിക്കിടക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ ഫർണസിൽ നിന്ന് ഉരുകിയ രൂപത്തിൽ സ്ലാഗ് അയണം പ്രത്യേകം പ്രത്യേകമായി പുറത്തേക്കെടുക്കും. അതായത് അയണിനെ വേറെയായിട്ട് വേർതിരിച്ചെടുക്കും, സ്ലാഗിനെ അരിച്ചു മാറ്റും.
നമുക്ക് കിട്ടുന്ന അയണിൽ പിന്നെയും എന്തുണ്ടാവും മാലിന്യങ്ങളുണ്ടാവും അപ്പോൾ ആ മാലിന്യങ്ങളിൽ 4% കാർബണും പിന്നെ എന്തുണ്ടാവാം മാംഗനീസ് ഉണ്ടാവാം സിലിക്കൺ ഉണ്ടാവാം ഫോസ്ഫറസ് ഉണ്ടാവാം അപ്പോൾ ഇത്രയും അടങ്ങിയ അയണിനെ നമ്മൾ പിഗ് അയൺ എന്ന് വിളിക്കും എന്താണ് പിഗ് അയൺ അതായത് ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് കിട്ടുന്ന അയണിൽ 4% കാർബണും മറ്റ് മാലിന്യങ്ങളായ മാംഗനീസ് സിലിക്കൺ ഫോസ്ഫറസ് ഇത്രയും അടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ എന്തെന്ന് പറയും പിഗ് അയൺ എന്ന് പറയും ഇപ്പോൾ പേര് മറക്കണ്ട പിഗ് അയൺ അപ്പോൾ ഇരുമ്പിന് അങ്ങനെ പല രൂപങ്ങളുണ്ട് അതുപോലെ ഇരുമ്പിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപം അതായത് ഒരു മാലിന്യവും ഇല്ലാത്ത രൂപം എന്ന് പറയുന്നത് പച്ചിരുമ്പ് അല്ലെങ്കിൽ റോട്ട് അയൺ ആണ് എന്താണ് പച്ചിരുമ്പ് അല്ലെങ്കിൽ റോട്ട് അയൺ അതുപോലെ ഭൂമിയുടെ അകക്കാമ്പിൽ അതായത് കോറിൽ അതാ അകക്കാമ്പിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം എന്ന് പറയുന്നത് ഏതാണ് ഇരുമ്പാണ് ഭൂമിയുടെ ഏറ്റവും ഉള്ളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണ് ഇരുമ്പാണ് അതുപോലെ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹവും ഇരുമ്പാണ് അപ്പം ഭൂമിയുടെ അകക്കാമ്പിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹവും പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹവും ഏതാണ് ഇരുമ്പാണ് അതുപോലെ പച്ചിരുമ്പിൻ്റെയും സ്റ്റീലിൻ്റെയും നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന അയണാണ് കാസ്റ്റ് അയൺ പച്ചിരുമ്പ് എന്ന് പറയുന്നത് റോട്ട് അയണാണ് അപ്പോൾ റോട്ട് അയണും സ്റ്റീലും ഏതിൽ നിന്നാണ് നിർമ്മിക്കുന്നത് കാസ്റ്റ് അയണിൽ നിന്നാണ് നിർമ്മിക്കുന്നത് ഈ കാസ്റ്റ് അയൺ കൊണ്ട് വേറെ ഉപയോഗമുണ്ട് എന്തൊക്കെയാണ് റെയിൽവേ സ്ലീപ്പേഴ്സ് ഗട്ടർ പൈപ്പ്സ് ടോയ്സ് ഇതൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നതും ഈ കാസ്റ്റ് അയണാണ് ഏതൊക്കെയാണ് റെയിൽവേ സ്ലീപ്പേഴ്സ് ഗട്ടർ പൈപ്പ്സ് ടോയ്സ് ഇതിലൊക്കെ ഉപയോഗിക്കുന്ന അയണും ഏതാണ് കാസ്റ്റ് അയൺ ആണ് അതുപോലെ റോട്ട് അയൺ അല്ലെങ്കിൽ പച്ചിരുമ്പ് ഉപയോഗിക്കുന്ന എവിടെയാണ് വയർ ബോൾട്ട് ചെയിൻസ് കാർഷിക ഉപകരണങ്ങൾ ഇതൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അയൺ ഏതാണ് റോട്ട് അയൺ അല്ലെങ്കിൽ പച്ചിരുമ്പാണ് അപ്പോൾ കാസ്റ്റ് അയൺ ഉപയോഗിക്കുന്നത് റെയിൽവേ സ്ലീപ്പേഴ്സ് ഗട്ടർ പൈപ്പ്സ് ടോയ്സ് ഇവിടെയൊക്കെയാണ് കാസ്റ്റ് അയൺ ഉപയോഗിക്കുന്നത് അതേസമയം റോട്ട് അയൺ ഉപയോഗിക്കുന്നത് എവിടെയൊക്കെയാണ് വയറ് ബോൾട്ട് ചെയിൻസ് കാർഷിക ഉപകരണങ്ങൾ ഇവിടെയൊക്കെയാണ് റോട്ട് അയൺ അല്ലെങ്കിൽ പച്ചിരുമ്പ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ മറ്റൊരു രൂപമാണ് നിക്കൽ സ്റ്റീൽ ഇതെവിടെയാണ് ഉപയോഗിക്കുന്നത് കേബിൾസ് ഓട്ടോമൊബൈൽസ് വിമാനത്തിൻ്റെ ഭാഗങ്ങൾ പെൻഡുലം ഇതൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അയണാണ് നിക്കൽ സ്റ്റീൽ എന്ന് പറയുന്നത് എന്താണ് നിക്കൽ സ്റ്റീൽ എവിടെയാണ് ഉപയോഗിക്കുന്നത് കേബിൾസ് ഓട്ടോമൊബൈൽസ് വിമാനത്തിൻ്റെ ഭാഗങ്ങൾ പെൻഡുലം ഇതൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അയണിൻ്റെ രൂപമാണ് നിക്കൽ സ്റ്റീൽ എന്ന് പറയുന്നത് അതുപോലെ മറ്റൊരു രൂപമാണ് ക്രോം സ്റ്റീൽ ഇപ്പോൾ ക്രോം സ്റ്റീൽ എവിടെയാണ് ഉപയോഗിക്കുന്നത് കട്ടിംഗ് ടൂൾസ് ക്രഷിംഗ് മെഷീൻസ് എന്നിവയിൽ ഉപയോഗിക്കുന്നതാണ് ക്രോം സ്റ്റീൽ എന്ന് പറയുന്നത് ഇതൊക്കെ എന്താണ് അലോയ്സിൽ പഠിക്കാനുള്ളതാണ് ഇവിടെ ഇരുമ്പ് പറഞ്ഞത് കൊണ്ട് അതിൻ്റെ ചില രൂപങ്ങൾ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ കട്ടിംഗ് ടൂൾസ് ക്രഷിംഗ് മെഷീൻസ് ഇതൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അയണാണ് ക്രോം സ്റ്റീൽ എന്ന് പറയുന്നത് അതുപോലെ വാഹനങ്ങൾ പാത്രങ്ങൾ പേനകൾ എന്നിവയൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അയണിൻ്റെ രൂപം സ്റ്റെയിൻലെസ് സ്റ്റീൽ അതെല്ലാവർക്കും അറിയാമായിരിക്കും എന്താണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്നത് വാഹനങ്ങൾ നമ്മുടെ വീട്ടിൽ പാത്രങ്ങളും പേനകളും ഒക്കെ നിർമ്മിക്കുന്നത് അയണിൻ്റെ മറ്റൊരു രൂപമായ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ് അതുപോലെ ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നതാണ് നിക്രോം ഇത് ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയി ഏതാണ് നിക്രോമാണ് ഏതാണ് നിക്രോം ഇതിലടങ്ങിയ ലോഹങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയി വേറൊരു ക്ലാസ്സിൽ പഠിക്കാം അപ്പോൾ ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയി എന്ന് പറയുന്നത് ഏതാണ് നിക്രോമാണ് അതുപോലെ സ്ഥിരകാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയിയാണ് അൽനിക്കോ എന്താണ് അൽനിക്കോ ഇതും എല്ലാവർക്കും അറിയാമായിരിക്കും സ്ഥിരകാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അയണിൻ്റെ ഒരു അലോയിയാണ് അൽനിക്കോ അതുപോലെ ഗാൽവനൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് എന്താണിത് ആ ഇരുമ്പ് പെട്ടെന്ന് തുരുമ്പിക്കും അല്ലേ അതായത് ഇരുമ്പിൻ്റെ ഉപരിതലത്തിൽ ജലം പറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും അവിടെ
reaction നടന്നു കഴിഞ്ഞാൽ ഇരുമ്പ് പെട്ടെന്ന് തുരുമ്പിക്കും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഇരുമ്പിൻ്റെ പുറത്ത് എന്ത് ചെയ്യും, സിങ്ക് പൂശും. ആ പ്രക്രിയയാണ് നമ്മൾ ഗാൽവനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏത് എന്താണ് പൂശുന്നത്, സിങ്ക്, സിങ്ക് അല്ലെങ്കിൽ നാഗം, സിങ്കിൻ്റെ മലയാളമാണ് നാഗം. അപ്പോൾ സിങ്ക് പൂശുന്ന പ്രക്രിയ ആണ് ഗാൽവനൈസേഷൻ. അപ്പോൾ ഗാൽവനൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ ഇരുമ്പിൻ്റെ പുറത്ത് ഏത് കെമിക്കലാണ് അല്ലെങ്കിൽ പൂശുന്നതെന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം, സിങ്ക് ആണ് ഉത്തരം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇരുമ്പിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ അതിനകത്ത് എന്താണ് അതിൻ്റെ നിർമ്മാണ പ്രക്രിയയിൽ ഗ്യാങ്ങും സ്ലാഗും ഫ്ലക്സും ഒക്കെ പറഞ്ഞു, അതിൻ്റെ അയിര് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിക്കൊള്ളുക. അപ്പോൾ ഇരുമ്പിൻ്റെ നിർമ്മാണം നമ്മൾ കണ്ടു. ഇനി നമുക്ക് അലൂമിനിയത്തിൻ്റെ നിർമ്മാണം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അലൂമിനിയത്തിൻ്റെ നിർമ്മാണ പ്രക്രിയ അറിയുന്നത് ഹാൾ ഹെറോൾട്ട് പ്രക്രിയ എന്നാണ്. അതായത് പണ്ട് കാലത്ത് ഈ അലൂമിനിയത്തിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത് എന്താണ്, ഒത്തിരി വിലപിടിപ്പുള്ള ഒന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അലൂമിനിയം എന്ന് പറയുന്ന ലോഹവും നല്ല വിലപിടിപ്പുള്ളതായിരുന്നു. അത് കഴിഞ്ഞ് ഈ ഹാൾ ഹെറോൾട്ട് പ്രക്രിയ വന്ന ശേഷമാണ് അലൂമിനിയത്തിന് എന്ത് ചെയ്തത്, വളരെ പെട്ടെന്ന് വേർതിരിച്ചെടുക്കാൻ പറ്റിയെന്നും അതുപോലെ അലൂമിനിയത്തിൻ്റെ വില ഒരുപാട് താഴ്ന്നതും. നമുക്കറിയാം അലൂമിനിയം നമ്മുടെ നിത്യജീവിതത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അലൂമിനിയത്തിൻ്റെ നിർമ്മാണ പ്രക്രിയ എന്ന് പറയുന്നത് എന്താണ്, ഹാൾ ഹെറോൾട്ട് പ്രക്രിയയാണ്. ഇത് പഠിക്കണം, ഇതെല്ലാം പഠിക്കേണ്ടതാണ്. എങ്കിലും ഇതൊക്കെ ഇത് മുന്നേക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അലൂമിനിയത്തിൻ്റെ നിർമ്മാണ പ്രക്രിയ എന്താണ്, ഹാൾ ഹെറോൾട്ട്. പറയാൻ തന്നെ ഒരു ചന്തമല്ലേ, ഹാൾ ഹെറോൾട്ട്. ഓക്കെ, അലൂമിനിയത്തിൻ്റെ നിർമ്മാണ പ്രക്രിയ ഹാൾ ഹെറോൾട്ട് പ്രക്രിയയാണ്. പിന്നെ അലൂമിനിയത്തിൻ്റെ അയിര് നമുക്കറിയാം ഏതൊക്കെയാണ്, എ ബി സി എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു. അലൂമിനിയം, ബോക്സൈറ്റ്, ക്രയോലൈറ്റ്, ബി സി. അല്ലെ, പ്രധാനപ്പെട്ട അയിരെന്ന് പറയുന്നത് ബോക്സൈറ്റ് ആണ്. ഈ ബോക്സൈറ്റിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അലൂമിനിയം വ്യാവസായികമായി വേർതിരിക്കുന്നത്. അപ്പോൾ അലൂമിനിയം വേർതിരിക്കുന്നത് രണ്ട് ഘട്ടങ്ങളിലൂടെയാണ്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നെന്ന് പറയുന്നത് ബോക്സൈറ്റിൻ്റെ സാന്ദ്രണം. നമ്മൾ ആദ്യം പഠിച്ചു എന്താണ് ലോഹ നിർമ്മാണം എങ്ങനെയാണ് എന്നുള്ളത് ജനറൽ ആയിട്ട് നമ്മൾ പഠിച്ചു. അതിനകത്തുണ്ടായിരുന്നതാണ് അയിരിൻ്റെ സാന്ദ്രണം. അപ്പോൾ ബോക്സൈറ്റിൻ്റെ സാന്ദ്രണമാണ് ആദ്യത്തെ ഘട്ടം. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് അങ്ങ് സാന്ദ്രീകരിച്ച അലൂമിന, അതായത് ബോക്സൈറ്റ് സാന്ദ്രണം ചെയ്ത് കിട്ടുന്ന സാധനമാണ് അലൂമിന എന്ന് പറയുന്നത്. ഈ അലൂമിനയുടെ വൈദ്യുത വിശ്ലേഷണം. അപ്പോൾ ആ വൈദ്യുത വിശ്ലേഷണം കൂടി കഴിയുമ്പോൾ നമുക്ക് എന്ത് വേർതിരിഞ്ഞ് കിട്ടും, അലൂമിനിയം വേർതിരിഞ്ഞ് കിട്ടും. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ബോക്സൈറ്റിൻ്റെ സാന്ദ്രണം നമുക്ക് നോക്കാം. അപ്പോൾ ബോക്സൈറ്റിൻ്റെ സാന്ദ്രണം നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് ചെയ്യുന്നത് എന്താണ്, ബോക്സൈറ്റിൻ്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം എന്ന് പറയുന്നത് ലീച്ചിങ് ആണ്. ലീച്ചിങ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. എന്താണ്, ആ ഈ അയിരിനെ നമ്മൾ ഏതെങ്കിലും ഒരു ദ്രാവകത്തിൽ ലയിപ്പിക്കും. എന്നിട്ട് ലയിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിലുള്ള അപദ്രവ്യങ്ങൾ എന്ത് ചെയ്യും, അതിൽ ലയിക്കില്ല. അപ്പോൾ നമ്മൾ അതിനെന്ത് ചെയ്യും, അരിച്ചു മാറ്റും. ആ പ്രോസസ്സാണ് ലീച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, ഈ ബോക്സൈറ്റിനെ ഗാഢ എന്നെവോയിച്ച് ലായനിയിൽ ചേർക്കുന്നത്. എന്താണ് എന്നെവോയിച്ച്, സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് എന്നെവോയിച്ച് എന്ന് പറയുന്നത്. എന്താണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ എന്ത് ചെയ്യും, ബോക്സൈറ്റിനെ നമ്മൾ ചൂടുള്ള ഗാഢ എന്ന് പറഞ്ഞാൽ എന്താണ് ഗാഢത കൂടിയ കോൺസെൻട്രേഷൻ കൂടിയ സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനിയിൽ നമ്മൾ ലയിപ്പിക്കും. അപ്പോൾ എന്ത് സംഭവിക്കുന്നത്, ഈ ബോക്സൈറ്റ് എന്തായിട്ട് മാറും, സോഡിയം അലൂമിനേറ്റ് ആയിട്ട് മാറും. എന്തായിട്ട് മാറും, സോഡിയം അലൂമിനേറ്റ്. അപ്പോൾ ബോക്സൈറ്റിൻ്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം ലീച്ചിങ് ആണ്. അതിന് വേണ്ടിയിട്ട് ഇതിനെ ഏതിൽ ലയിപ്പിക്കും, ചൂടുള്ള ഗാഢ സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനിയിൽ ലയിപ്പിക്കും. അപ്പോൾ ബോക്സൈറ്റ് എന്തായിട്ട് മാറും, സോഡിയം അലൂമിനേറ്റ് ആയിട്ട് മാറും. അപ്പോൾ ലീച്ചിങ്ങിലെ ആദ്യത്തെ സ്റ്റെപ്പാണ് എന്ത് ചെയ്യുന്നത്, ഒരു ലായനിയിൽ ലയിപ്പിക്കുക എന്നുള്ളത്. അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്, ആ അതിൽ ലയിക്കാതെ കിടക്കുന്ന അപദ്രവ്യങ്ങൾ എന്ത് ചെയ്യും, അരിച്ചു മാറ്റും. അപ്പോൾ സോഡിയം അലൂമിനേറ്റ് ആയിക്കഴിഞ്ഞാൽ അതിൽ ലയിക്കാതെ കിടക്കുന്ന അപദ്രവ്യങ്ങളെ എന്ത് ചെയ്യും, അരിച്ചു മാറ്റും. അത് കഴിഞ്ഞിട്ട് ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്ക് കിട്ടിയ ആ സോഡിയം അലൂമിനേറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ചേർത്ത് കൊടുക്കും. അലൂമിനിയം ഹൈഡ്രോക്സൈഡിൻ്റെ ലായനി, അതായത് അത് ലയിപ്പിച്ച അവശിപ്തം എന്ന് പറയുന്നത് അത് ലയിപ്പിച്ച ലായനി, ലായനി എന്ത് ചെയ്യും, എവിടേക്ക് ചേർത്ത് കൊടുക്കും, നമുക്ക് കിട്ടിയ ആ അപദ്രവ്യം അരിച്ചു മാറ്റിയ ബാലൻസ് ഉള്ള സാധനത്തിലേക്ക്, അതായത് എന്താണ് സോഡിയം അലൂമിനേറ്റിലേക്ക് നമ്മൾ
ചേർത്ത് കൊടുക്കും. ഏതാണ്? അലൂമിനിയം ഹൈഡ്രോക്സൈഡ്. ഇനി ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? കൂടുതൽ ജലം ഒഴിച്ചിട്ട് ഈ അലൂമിനിയം ഹൈഡ്രോക്സൈഡിനെ നന്നായിട്ടങ്ങ് നേർപ്പിക്കും. ഓക്കെ, നേർപ്പിച്ച് കൂടുതൽ അവശിപ്തം ഉണ്ടാക്കും. അവശിപ്തം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറേ കഴിയുമ്പോൾ അടിയിലേക്ക് അടിഞ്ഞുകൂടും. അങ്ങനെ അതിനാണ് നമ്മൾ അവശിപ്തം എന്ന് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? ഇതിനെ നന്നായിട്ട് നല്ല ശക്തിയായിട്ട് നമ്മൾ ചൂടാക്കും. അങ്ങനെ ചൂടാക്കി കഴിയുമ്പോൾ, അതായത് ഈ അലുമിനിയം ഹൈഡ്രോക്സൈഡും കൂടെ ചേർത്ത ശേഷം നമ്മൾ ഇതിനെ ചൂടാക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ അലൂമിനിയത്തിൻ്റെ ഓക്സൈഡ് അല്ലെങ്കിൽ അലൂമിനം നമുക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ചേർത്ത് വേറൊന്നുമില്ല, നമുക്ക് കിട്ടിയ എന്താണ്, ആ സോഡിയം അലൂമിനേറ്റിനെ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ചേർത്ത് ചൂടാക്കി കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അലൂമിന കിട്ടും. ഓക്കെ, അപ്പോൾ ഈ അലൂമിന എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഓക്സൈഡ്. അപ്പോൾ നമ്മൾ ലോഹ നിർമ്മാണത്തിൽ രണ്ടാമത്തെ ഘട്ടത്തിൽ പറഞ്ഞതാണ് എന്താണ്, ഇതിനെ ഓക്സൈഡാക്കി മാറ്റൽ. അപ്പോൾ ഈ സോഡിയം ഹൈഡ്രോക്സൈഡ് ചേർത്ത് എന്തിനാണ്? ഇതിൻ്റെ ഓക്സൈഡാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിനെ എന്ത് ചെയ്യണം? നിരോക്സീകരിക്കണം. അപ്പോൾ ഇവിടെ അലൂമിനിയത്തിന് ക്രിയാശീലം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എന്തുപയോഗിച്ചിട്ടാണ്? വൈദ്യുതി ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ അലൂമിനിയെ നിരോക്സീകരിക്കുന്നത്. അപ്പോൾ നിരോക്സികാരികൾ ഏതൊക്കെയാണെന്ന് ഇതിന് മുന്നത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അലൂമിനിയത്തിന് ക്രിയാശീലം കൂടുതലായതുകൊണ്ട് തന്നെ ഇവിടുത്തെ നിരോക്സികാരി എന്ന് പറയുന്നത് എന്താണ്? വൈദ്യുതിയാണ്. അതായത് നമുക്ക് കിട്ടിയ അലൂമിനിയെ നമ്മളിനി എന്ത് ചെയ്യുന്നു? വൈദ്യുത വിശ്ലേഷണം നടത്തുന്നു. ഇതാണ് അലൂമിനിയുടെ വൈദ്യുത വിശ്ലേഷണത്തിൻ്റെ ക്രമീകരണം എന്ന് പറയുന്നത്. ഒരു സ്റ്റീൽ ടാങ്ക്, ആ സ്റ്റീൽ ടാങ്കിനുള്ളിൽ ഒരു കാർബൺ ലൈനിങ് ഉണ്ട്. ഇതാണ് കാഥോഡ് എന്ന് പറയുന്നത്. ഇനി കാഥോഡ് ഉണ്ടെങ്കിൽ എന്ത് വേണം? ഒരു ആനോഡും വേണം. അപ്പോൾ കാർബൺ ദണ്ഡുകളാണ് ഇവിടുത്തെ ആനോഡ് എന്ന് പറയുന്നത്. ഇതിനുള്ളിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ക്രയോലൈറ്റും അലൂമിനിയം കൂടി ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ക്രയോലൈറ്റാണ് ഇവിടുത്തെ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് എന്ത് ചെയ്യും? നമ്മൾ വൈദ്യുതി കടത്തിവിടും. വൈദ്യുതി കടത്തിവിടുമ്പോൾ ഈ അലൂമിനിയെ എന്താക്കി വേർതിരിക്കും? അലൂമിനിയവും ഓക്സിജനുമാക്കി വേർതിരിക്കും. ഇതാണ് നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അലൂമിനിയയിലേക്ക് എന്ത് ചെയ്തു? വൈദ്യുത വിശ്ലേഷണം നടത്താൻ വേണ്ടി ക്രയോലൈറ്റ് ചേർത്ത് കൊടുത്തു. ക്രയോലൈറ്റിൻ്റെ രാസവാക്യം എന്ന് പറയുന്നത് Na3AlF6 എന്നാണ്. അപ്പോൾ ഈ ക്രയോലൈറ്റ് ചേർക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ അലൂമിനിയത്തിൻ്റെ ദ്രവണാങ്കം വളരെ കൂടുതലാണ്. ഈ ദ്രവണാങ്കം കുറയ്ക്കാൻ വേണ്ടിയിട്ടും കൂടാതെ വളരെ പെട്ടെന്ന് വൈദ്യുതി കടന്നു പോകാൻ വേണ്ടിയിട്ട്, അതായത് വൈദ്യുതിയുടെ ചാലകത വർദ്ധിപ്പിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ക്രയോലൈറ്റ് ചേർക്കുന്നത്. ഇനി ഈ കാണുന്നതാണ് അതിൽ നടക്കുന്ന റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അതായത് എന്താണ്, അലൂമിന Al2O3 എന്ന് പറയുന്ന അലൂമിനിയത്തിൻ്റെ ഓക്സൈഡാണ്. ഇത് എന്തായിട്ട് മാറും? അലൂമിനിയം അയോണും ഓക്സിജൻ അയോണും ആയിട്ട് മാറും. ഈ അലൂമിനിയം അയോണെ പിന്നീട് ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ട് എന്തായിട്ട് മാറും? അലൂമിനിയം ലോഹമായിട്ട് മാറും. അതേസമയം ഓക്സിജൻ ആണെങ്കിൽ ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ട് ഓക്സിജൻ അയോൺ ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ട് എന്ത് ചെയ്യും? ഓക്സിജൻ ആയിട്ട് മാറും. ഈ ഓക്സിജൻ എന്ത് ചെയ്യും? അതിലെ കാർബണുമായിട്ട് റിയാക്ട് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡായി പുറത്തേക്ക് പോകും. അപ്പോൾ ഇതാണ് അലൂമിനിയത്തിൻ്റെ വൈദ്യുത വിശ്ലേഷണത്തിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇത്ര ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. പിന്നെ ഇതിൽ നിന്ന് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്ത് ചോദിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ രണ്ട് ടോപ്പിക്കൂടെ ഉൾപ്പെടുത്തിയത്. എന്താണ് പറയുക, കണ്ടു നോക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.